സുഹൃത്തുക്കളെ, സി എം ബി ബിൽട്ടപ്പ് സ്റ്റുഡിയോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. എന്താണ് ഗ്രീൻ ബിൽഡിംഗ് എന്ന എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യമാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം. ഗ്രീൻ ബിൽഡിംഗ് എന്നാൽ ഇക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ ആണ്. ഇക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത് തന്നെ വീടിന് ആവശ്യമായ അല്ലെ ബിൽഡിങ്ങിന് ആവശ്യമായ മെറ്റീരിയൽ കണ്ടെത്തുന്നു, അതിൻ്റെ കോസ്റ്റ് ഓഫ് റണ്ണിങ് കുറയ്ക്കുന്ന മെറ്റീരിയൽ ഉപയോഗിക്കുന്നു, മെയിൻ്റനൻസ് കുറയ്ക്കുന്നു, റണ്ണിങ് കോസ്റ്റ് കുറയ്ക്കുന്നു, നിർമ്മാണം പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന ഡിസൈനിങ്ങിലും പ്ലാനിങ്ങിലും ഉണ്ടാക്കുന്നു. ഇത്രയും ഘടകങ്ങൾ ചേർന്നാണ് യഥാർത്ഥത്തിൽ ഗ്രീൻ ബിൽഡിംഗ് ആവുന്നത്. സാധാരണ ജനങ്ങളുടെ ധാരണ വീടിൻ്റെ ഉള്ളിലും പുറത്തും ഒന്നോ രണ്ടോ ചെടികളോ അല്ലെങ്കിൽ മരങ്ങളോ വെച്ച് പിടിപ്പിച്ചാൽ ഗ്രീൻ ബിൽഡിങ് ആകും എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഗ്രീൻ ബിൽഡിങ് ഒരുപാട് ഗുണഗണങ്ങൾ ഉള്ള സാധനമാണ്, ചിലവും കുറവാണ് ഇക്കാലത്ത്. അതുകൊണ്ട് തന്നെ വലിയ പ്രചാരം നൽകുന്നുണ്ട് ഗ്രീൻ ബിൽഡിങ്. ഗ്രീൻ ബിൽഡിങ് സാമൂഹികമായും സാമ്പത്തികമായും വളരെയധികം പ്രയോജനം നൽകുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ, മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ സിസ്റ്റങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു വരുന്നു. ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ പ്രധാന ഗുണം നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറയ്ക്കുന്നു, പോസിറ്റീവ് ഇമ്പാക്റ്റിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ സ്വാഭാവികമായും നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ആ വീടിനുണ്ടാകുന്ന നെഗറ്റീവായ ദോഷങ്ങളെ അല്ലെങ്കിൽ ബിൽഡിങ്ങിനുണ്ടാകുന്ന നെഗറ്റീവായ ദോഷങ്ങളെ കുറയ്ക്കുക എന്നുള്ളതാണ്. പോസിറ്റീവ് എനർജി കൂട്ടുകയും ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു ജീവിത സൗകര്യം വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. വേസ്റ്റ് മിനിമൈസിങ് കൺസ്ട്രക്ഷൻ എന്നാണ്. വേസ്റ്റ് മിനിമൈസിങ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നിർമ്മാണ സമയത്ത് വേസ്റ്റ് കുറയ്ക്കുക, അനാവശ്യമായ കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാതിരിക്കുക, വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, നമ്മൾ ആദ്യം ചിന്തിച്ചത് പിന്നെ ചിന്തിക്കാതിരിക്കുക, ഇന്ന് വെക്കണം എന്ന് പറഞ്ഞ സാധനം നാളെ വെക്കാതിരിക്കുക, അങ്ങനെയുള്ള പ്രത്യേക ഘടകങ്ങളൊക്കെ കുറയ്ക്കുക, പുനരുപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക. ഒരുപാട് മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാം, പുനരുപയോഗിക്കാം. അതായത് വീടിൻ്റെ ചുമര് കെട്ടുന്ന സമയത്ത് വെട്ടുകല്ല് പോലത്തെ മെറ്റീരിയൽസ് ആണെങ്കിൽ രണ്ടാമത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ അത്തരം മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കുറയും, അതായത് അതിൻ്റെ മൊത്തം ചിലവ് വ്യത്യാസം വരും. അങ്ങനെ അതുപോലെ പിന്നെ ലൈറ്റിങ്, പിന്നെ വെളിച്ചം, വെള്ളം, ഇത്തരം ഘടകങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ, അതിൻ്റെ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ചിലവ് നമുക്ക് ടോട്ടൽ കുറക്കുവാനും കഴിയും. ഇന്നത്തെ കാലത്ത് എങ്ങനെ ചിലവ് കൂട്ടാം എന്നുള്ളതാണ് മിക്കവാറും പല എൻജിനീയർമാരും പല കോൺട്രാക്ടർമാരും ഒക്കെ ചിന്തിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എൻജിനീയർമാർ എൻ്റെ പുറകെ കൂടും. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് അവരൊരുപാട് എന്നോട് വളരെയധികം സംസാരിച്ചു. ആ സംസാരിക്കാൻ അദ്ദേഹത്തിന് കാരണം, നമ്മൾ എപ്പോഴും, പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ഒരു വീട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആരാണോ ക്ലയൻറ്റ്സ്, അവരുടെ താല്പര്യങ്ങളാണ് മുൻകൂട്ടി മുൻനിർത്തുക. അവർക്ക് എന്താണോ താല്പര്യം അതിന് നമ്മൾ അവർക്ക് അതിനനുസരിച്ച് അവർക്ക് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. മറിച്ച് നമ്മുടെ താല്പര്യം അവിടെ സംരക്ഷിപ്പിച്ച് അവർക്ക് നമ്മുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ട ഉതകുന്ന ഘടകങ്ങൾ നമ്മൾ അവിടെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതവർക്ക് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എഞ്ചിനീയർ ചെയ്യേണ്ടത്. മറിച്ച് ഇപ്പോൾ പല അദൃശ്യവശാൽ പല എഞ്ചിനീയർമാരും മറ്റു രീതിയിലാണ് കാണുന്നത്. ക്ലയൻസിന് എന്താണോ അവർ പറയുന്നത്, എഞ്ചിനീയർ പറയുന്നത് കേൾക്കേണ്ട ക്ലയൻസിനാണ് അവർക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെ അല്ല, മറിച്ച് ക്ലയൻസിനെ ബോധവൽക്കരിച്ച് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇരിക്കട്ടെ, കറണ്ട്, വെള്ളം പോലത്തവ ക്രിയാത്മകമായി യൂസ് ചെയ്യുക. അപ്പോൾ ഈ കറണ്ട്, വെള്ളം ക്രിയാത്മകമായി യൂസ് ചെയ്യുന്ന എന്ന ഒറ്റ വാക്കിൽ നമ്മൾ പറയുമ്പോൾ തീരുന്ന സംഭവം അല്ല. ക്രിയാത്മകമായി യൂസ് ചെയ്യണമെങ്കിൽ പബ്ലിക് കറണ്ടിനെ യൂസ് ചെയ്യാൻ കുറയ്ക്കുക, ഉപയോഗം കുറയ്ക്കുക, അതിനുവേണ്ടി സോളാർ എനർജി ഉപയോഗിക്കുക വീട്ടിൽ, അതേപോലെ പിന്നെ സോളാർ ഹീറ്റർ ഉപയോഗിക്കുക, പൊല്യൂഷൻ കുറഞ്ഞ രീതിയിലുള്ള വേസ്റ്റ് ഉപയോഗപ്പെടുത്തുക, റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകൾ വീണ്ടും ഉപയോഗിക്കുക,
പ്രകൃതിയെ സംരക്ഷിക്കുന്ന നിർമ്മാണം ഏർപ്പെടുത്തുക. ഇതൊക്കെയാണെങ്കിലും ഇതൊക്കെ കാലാവസ്ഥ മാറ്റത്തിന് ഇണങ്ങുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. വീട് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള കാലാവസ്ഥ അല്ല മറ്റൊരു നാട്ടിലുണ്ടാവുക. കേരളത്തിലെ കാലാവസ്ഥ അല്ല രാജസ്ഥാനിലുള്ളത്, രാജസ്ഥാനിലെ കാലാവസ്ഥ അല്ല ഗൾഫിലുള്ളത്, അതുപോലെ മറ്റ് കൺട്രീസുകളും ഉണ്ടത്. ഏത് രാജ്യത്താണോ ഇക്കോ ഫ്രണ്ട്ലി ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഗ്രീൻ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്, ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ചായിരിക്കണം ഇതുണ്ടാക്കേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ മിക്കവാറും അധിക വീടുകളും ഗൾഫിലെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് ഉണ്ടാക്കി. സാധുക്കളായ ആളുകൾ പലപ്പോഴും ഇന്ന് അതുണ്ടാക്കി കഴിഞ്ഞ് കാണാൻ നല്ല ചോർക്കുണ്ടാവും. ചോർക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് എന്നോ അഞ്ചോ എട്ടോ ഏഴോ കൊല്ലം കഴിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ പുറത്തൊക്കെ എടുക്കുക. രോഗം കാണിക്കുന്ന അപ്പോഴാണ്, ആദ്യത്തെ കൊല്ലമോ അഞ്ച് കൊല്ലമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കാഴ്ചക്കാരനെ സംബന്ധിച്ച് ഓന് കുടിയിരിക്കലിന് പോയിട്ടുണ്ടാവുള്ളൂ, ഉപയോഗക്കാരനെ എന്നും ഉപയോഗിക്കായിരിക്കും. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാവുക. ഈ ഇക്കോ ഫ്രണ്ട്ലി സിസ്റ്റം ബിൽഡിംഗ് ഏത് തന്നെയായാലും, ഓഫീസോ വീടുകളോ പിള്ളകളോ ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി അങ്ങനെ എന്ത് സാധനവും നമ്മൾക്ക് ഇതുപോലെ ഗ്രീൻ ബിൽഡിംഗ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. ആ ബിൽഡിംഗ് ഉണ്ടാക്കിയ വീട്ടിൽ ആ ബിൽഡിങ്ങിൽ നല്ല സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. അതിന് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ഘടകങ്ങൾ വീണ്ടും പറയുന്നു, അതുപോലെ എനർജി എഫിഷ്യൻസായ വിൻഡോ ആണ് ഇതിൽ വെക്കുക. ഈ വിൻഡോസ് മൂന്ന് ലെയറായിട്ടുള്ളതായിരിക്കും ഉണ്ടാവുക. ഈ മൂന്ന് ലെയർ ഉണ്ടാകുന്നത് കൊണ്ട് ഉള്ള ഗുണം ചൂടിൻ്റെ 25% വരെ അതിനുള്ളിൽ കുറയ്ക്കും. അതുപോലെ വലിയ സ്പേസുള്ള ജനലായിരിക്കും വെക്കുക, അതിന് മരം കുറവായിരിക്കും. അപ്പോൾ മരം കുറച്ച് പിന്നെ ചൂട് കുറച്ചുള്ള ജനലുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ പകൽ സമയത്ത് എന്ത് വേണ്ട, വീടിൻ്റെ ഉള്ളിൽ ലൈറ്റ് ആവശ്യമില്ല. അപ്പോൾ രാത്രി സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ പിന്നെ സോളാർ ഹീറ്റ് സിസ്റ്റമായിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടെ വളരെ ചെറിയൊരു കരണ്ട് ബില്ല് ചിലവാകുകയുള്ളൂ. അതിൽ നിന്ന് ഗുണം എ സി ഉപയോഗിക്കേണ്ടി വരില്ല. നല്ലൊരു 100% വീടുകൾക്കും ഇക്കോ ഫ്രണ്ട്ലി ചെയ്താൽ എ സി ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ അതിന് സിസ്റ്റംസ് വളരെ വേറെയാണ്. അപ്പോൾ വീടിന് റൂമിന് ഹൈറ്റ് കൂട്ടുക, ഹൈറ്റ് ഉള്ളിൽ കൂടെ എല്ലാ റൂമിനും തമ്മിൽ വായു സഞ്ചാരത്തിൽ ഏർപ്പെടുത്തുക. അങ്ങനെ അതിൻ്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ പ്രത്യേക രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുക. ഫ്ലോറ് ചെയ്യുന്നത് മെറ്റീരിയൽ വാങ്ങുമ്പോൾ അത് നല്ല മെറ്റീരിയൽ നോക്കി വാങ്ങുക. എല്ലാവരും വില കുറഞ്ഞ മെറ്റീരിയൽ നോക്കി വാങ്ങാൻ അധികാരം ശ്രദ്ധിക്കാറ്. ആ വില കുറഞ്ഞ മെറ്റീരിയൽ വാങ്ങുമ്പോൾ അത് ഒന്നാമത് കൂടുതൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, രണ്ടാമത് അതിൻ്റെ മുകളിൽ കറ പിടിക്കും, മറ്റ് വേറെ എന്തെങ്കിലും പിടിക്കും, അത് വീണ്ടും യൂസ് ചെയ്യേണ്ടി കഴിയില്ല, അമ്മ പൊളിച്ച് വേറെ ഇടേണ്ടി വരും. അപ്പോൾ ഈ പൊളിക്കലും കട്ടിലും തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ ചിലവാകുന്ന സംവിധാനം. അത് റിഡ്യൂസ് ചെയ്യുക. അതേപോലെ LED ലൈറ്റ് ഉപയോഗിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ റൂഫ് കോൺക്രീറ്റ് കുറയ്ക്കുക, പരമാവധി റൂഫ് കോൺക്രീറ്റും കുറയ്ക്കുക. റൂഫ് കോൺക്രീറ്റ് അല്ല മാത്രം വീട് ഇക്കോ ഫ്രണ്ട്ലി ബിൽഡിങ്ങിൽ പൊതുവേ കോൺക്രീറ്റ് കുറവായിരിക്കും. കോൺക്രീറ്റിൻ്റെ അളവ് കുറച്ചിട്ട് മറ്റ് ഓട് പോലത്തെ ഈ കമ്പി പോലത്തെ മരങ്ങളാണ് സാധനങ്ങളാണ് യൂസ് ചെയ്യുക. മരം യൂസ് ചെയ്യും കുറച്ചിട്ട് ഓട് പോലത്തെ സാധനങ്ങളാണ് യൂസ് ചെയ്യുക. ഇരുമ്പ് ഓട് പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യും. അപ്പോൾ ആ യൂസ് ചെയ്യുന്നത് കൊണ്ട് ചൂട് കുറയും വീടിൻ്റെ ഉള്ളിൽ. രണ്ടാമത് വീണ്ടും പുനരുപയോഗം ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് ആ സാധനം ചിലവും കുറവായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പോലെ ഒരു വീട് ഉണ്ടാക്കി കോൺക്രീറ്റ് ചെയ്തു, അതിൻ്റെ മുകളിൽ ഓട് വെച്ച് വരണമെന്നുണ്ടെങ്കിൽ സാധാ നിലക്ക് ഓട് വെക്കുന്ന വീടിൻ്റെ ആ ചിലവും പിന്നെ കോൺക്രീറ്റ് ചെയ്യുന്നൊരു വീടിൻ്റെ ചിലവും വരും. രണ്ട് ചിലവ് ഇതിൻ്റെ മുകളിൽ വരും. ആ സ്ഥാനത്ത് നമ്മൾ പിന്നെ നേരെ ഓടിടുകയാണെങ്കിൽ ആ ചിലവ് കുറവായിരിക്കും. അപ്പോൾ രണ്ട് നില ഉണ്ടാക്കുന്ന ആൾക്ക് ശരിക്ക് ഒരു നില ഓടിട്ടുണ്ടാക്കാം. അപ്പോൾ ആദ്യത്തെ നില കോൺക്രീറ്റ് ചെയ്താൽ മാത്രം മതി. അതാണ് കോൺക്രീറ്റ് കുറക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ തീരെ കോൺക്രീറ്റ് ചെയ്യാതെ ബിൽഡിംഗ് ഉണ്ടാക്കാം എന്നുള്ളതല്ല. ഇനിയിപ്പോൾ ഒരു നില വീടിൻ്റെ ആവശ്യമുള്ളൂ, ആ ആവശ്യക്കാരന് കോൺക്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അവന് രണ്ട് ഒരു നില ഫുള്ളും ചെയ്യാം, ഓടിടാം. അപ്പോൾ അത് ഗ്രീൻ ബിൽഡിംഗ് ആണ്, ചിലവും കുറയും പിന്നെ ചൂടും കുറയും. ഒരുപാട് ഗുണങ്ങളാണ്. ശരിക്കും നല്ലൊരു ഗ്രീൻ ബിൽഡിംഗ് യഥാർത്ഥത്തിൽ അതിന് പ്ലാൻ ചെയ്യുന്ന ആൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നിലക്കും ഒരു എ സി വെക്കേണ്ട ആവശ്യമേ വരില്ല. അപ്പോൾ അങ്ങനെയുള്ള അത്തരം ബിൽഡിങ്ങുകളാണ് നമ്മൾ യഥാർത്ഥ ഗ്രീൻ ബിൽഡിംഗ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ബിൽഡിങ്ങുകൾ, നല്ല ബിൽഡിംഗ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ വീടുകൾ ഉണ്ടാക്കാനും അള്ളാഹു എല്ലാവർക്കും തൗഫീക് ചെയ്യട്ടെ എന്ന് ഓർത്തി അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ആവശ്യമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ വേറെ ഇതിൽ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളിലുള്ള ടാക്സ് കുറയ്ക്കുക, അതുപോലെ
പാടത്ത് എങ്ങനെ ബിൽഡിംഗ് എടുക്കാം, പ്ലാനിങ് എങ്ങനെ ചെയ്യാം, അങ്ങനെ തുടങ്ങി ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോസൊക്കെ വീണ്ടും നോക്കണം, ഷെയർ ചെയ്യണമെന്ന് ഉണർത്തുന്നു.